വെൽക്കം ടു ചന്ദ്രസ് കിച്ചൺ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ചെറുപയർ തോരൻ. കഴുകി വൃത്തിയാക്കിയ ചെറുപയർ പ്രഷർ കുക്കറിൽ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് വേവിക്കാം. വെള്ളം അധികം വേണ്ട, കാരണം തോരനായാലും വെള്ളം ആവശ്യത്തിന് മതി. ഇനി നമുക്ക് ചെറുപയർ തോരന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: തേങ്ങാപ്പീര, ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, നല്ല ജീരകം, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി അരയേണ്ട അമ്മിക്കല്ലിൽ ഒതുക്കിയെടുക്കുകയോ അല്ലെങ്കിൽ മിക്സി ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. പ്രഷർ കുക്കറിൽ വേവാൻ വെച്ച പയർ വെന്തിട്ടുണ്ട്. പിന്നെ തോരനായതുകൊണ്ട് അധികം വെന്തുടഞ്ഞു പോകണ്ട. അപ്പോൾ ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളമൊന്ന് വറ്റുന്നവരെ ചൂടാക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് അല്പനേരം ഒന്ന് ചൂടാക്കാം. വെള്ളം ആവശ്യമെങ്കിൽ മാത്രം അല്പം ഒന്ന് തളിച്ചു കൊടുക്കാം. ഒരല്പം വെള്ളം ചേർക്കുന്നു. ഒന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ചൂടാക്കാം. ഒന്ന് ചൂടായാൽ മതി, വിസിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്കും താളിക്കാനുള്ളത്. ഇവിടെ വറവനായിട്ട് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. പാൻ ചൂടായി, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക്, വറ്റൽമുളക്, കറിവേപ്പില. കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില. ഇതിലെ വെള്ളമെല്ലാം നല്ലോണം വറ്റി അരപ്പൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറവ് ഇതിലേക്ക് ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യും. നന്നായി ഒന്ന് യോജിപ്പിക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മുടെ ചെറുപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കഞ്ഞിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ നല്ലൊരു സൈഡ് ഡിഷാണ്. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.